ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു നൈറ്റി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. 3 മീറ്ററാണ്. 3 മീറ്റർ എന്ന് പറഞ്ഞാലും ഒരു 290 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. എന്നാലും അത്യാവശ്യം നമുക്ക് നല്ല നീളത്തിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 175 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. 120 അതുപോലെ 125 പല റേറ്റിൻ്റെ കിട്ടും. തുണിയുടെ ക്വാളിറ്റി അനുസരിച്ച് നൈറ്റി മെറ്റീരിയലിൻ്റെ അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കണം. ഫോൾഡ് ചെയ്ത വശം മുകളിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം മുകളിൽ നിന്ന്. അതിന് വേണ്ടിയിട്ടാണ് മുകൾ ഭാഗം ഫോൾഡ് ചെയ്ത് ഇടാനായിട്ട് പറഞ്ഞത്. ഇതുപോലെ രണ്ടായിട്ട് മടക്കി, അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നമ്മൾ വീതിയിൽ മടക്കി. അങ്ങനെ 4 ആയിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട്. ആദ്യം നീളത്തിൽ മടക്കി, പിന്നെ നമ്മൾ വീതിയിൽ മടക്കി. മുകൾ വശം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. താഴ്വശവും നമുക്ക് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പം മുകൾ വശം ഫോൾഡ് ചെയ്ത് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അത് ഞാൻ മാറ്റിയിട്ടില്ല. ഇവിടുന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 2 ഇഞ്ച് ആദ്യം എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴെ വരെ നമുക്ക് 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴ്വശവും ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് മുകളിൽ നിന്ന് താഴെ വരെ വരച്ചെടുക്കാം. അപ്പോൾ ഈ ചോക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഈ ഒരു ചോക്ക് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏത് കളറിട്ട് വരച്ചിട്ടും കറക്റ്റായിട്ട് അങ്ങോട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതാ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ 2 ഇഞ്ച് നമ്മൾ വീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 ഇഞ്ച് കഴിഞ്ഞ് വേണം നമ്മുടെ മാർക്കിങ് ചെയ്യാനായിട്ട്. ഈ 2 ഇഞ്ചിൽ ഒന്നും ചെയ്യേണ്ട, ഇവിടുന്ന് നമുക്ക് മാർക്കിങ് ചെയ്യാം. ഷോൾഡർ ഇവിടുന്ന് നമ്മൾ 2 ഇഞ്ച് കഴിഞ്ഞ് 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും ഞാൻ കറക്റ്റ് 7 ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആം ഹോള് 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. സാധാരണ നമുക്ക് 7 ഇഞ്ച് മതി, പക്ഷേ നമുക്ക് നൈറ്റിക്ക് കുറച്ച് കൂടുതൽ വേണം. നമുക്ക് കുറച്ച് ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് 8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ ചെസ്റ്റ് വണ്ണം, നമ്മുടെ കുർത്തിയുടെയൊക്കെ എത്രയാണോ ചെസ്റ്റ് വണ്ണം എടുക്കുന്നത്, അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് നമുക്ക് കൂട്ടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കുറച്ച് ലൂസായിട്ട് കിടക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് 3 ഇഞ്ച് ടോട്ടൽ മാർക്ക് ചെയ്ത്. ഞാൻ 13 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് കർവ് ചെയ്ത് കൊടുക്കുക. ഇനി താഴേക്ക് വേറെ അളവുകളൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കർവ് ചെയ്തെടുത്താൽ മതി. നെക്ക് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താൽ മാത്രം മതി. ലൂസായിട്ട് നമ്മൾ തയ്ക്കുന്നതല്ലേ, അപ്പോൾ ഇതേപോലെ ഒന്ന് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാർക്കിങ്. ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടുന്ന് മുകൾ വരെ കട്ട് ചെയ്യുക. ആം ഹോളും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് മുകൾ വശം ഫോൾഡ് ചെയ്തതായതുകൊണ്ട് ഇത് ഫ്രണ്ടും ബാക്കും നമുക്കൊന്ന് വേറെയാക്കി എടുക്കണം. അങ്ങനെ നമ്മളിത് രണ്ടാക്കി കട്ട് ചെയ്തു. ഇനി വേണ്ടത് നമുക്ക് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ തുണി അവിടുത്തേത് പിടിച്ചിട്ട് ഈ 4 പീസ് തുണി ഒരുമിച്ച് പിടിച്ച് നമുക്കൊരു മാർക്കിങ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മിഡിൽ പോയിൻറ്റിൻ്റെ മാർക്കിങ് നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 2 മാർക്കിങ്ങും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴിച്ചെടുക്കാം കേട്ടോ. ഫ്രണ്ട് സൈഡിൻ്റേത് വേണമെങ്കിൽ കുഴിച്ചെടുക്കാം. ഇതിപ്പോൾ ലൂസ് ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ എടുക്കാം. സ്ലീവ് ഞാൻ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇവിടെയും 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒരു 3.5 ഇഞ്ച് ഇറക്കി നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഇവിടെ കുറവാണ്, അതുകൊണ്ട് 3.5 ഇഞ്ച് ഇറക്കി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ടോട്ടൽ നമുക്കിവിടെ വേണ്ടത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവന്ന് മുട്ടിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ടോട്ടൽ തയ്യൽ തുമ്പൂടി ചേർത്ത് നമുക്ക് 10 ഇഞ്ച് തന്നെ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞു. കുഴിച്ച് വേണമെങ്കിൽ ഫ്രണ്ട് സ്ലീവ് നിങ്ങൾക്ക് കുഴിച്ചെടുക്കാം കേട്ടോ, അതും ഞാൻ ചെയ്യുന്നില്ല. ഇനി നമ്മൾ കട്ട് ചെയ്ത നൈറ്റിയുടെ സൈഡിലത്തെ പീസാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം, കാരണം നമുക്ക് വേറെ പീസ് കുറവായതുകൊണ്ട് അതിൽ നിന്ന് വേണം നമുക്ക് നെക്കിനുള്ളത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ബാക്ക് സൈഡ് മാറ്റി വെച്ച് ഫ്രണ്ട് സൈഡാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നിന്ന് ഒരു 8 ഇഞ്ച് നമുക്കിവിടെ നിന്ന് മാർക്ക് ചെയ്യണം. കണ്ടോ, ഇവിടെ 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 8 ഇഞ്ച് വരെ ഈ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതിന് മുകളിൽ നമ്മൾ മാർക്കിങ്ങും കൊടുത്തിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട്. അവിടുന്ന് നമുക്ക് താഴേക്ക്, ഇതാ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് താഴേക്ക് 8 ഇഞ്ച് വരെ തയ്ച്ചെടുക്കണം. ഈ ഒരു ഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് താഴേക്ക് 8 ഇഞ്ച് വരെ നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ അതാ ഇവിടെ വരെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ 8 ഇഞ്ച് കറക്റ്റ് നേരെ തന്നെ തയ്ച്ച് നമ്മൾ ലോക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിങ്ങനെ നമുക്ക് നേരെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം വരെയാണ് തയ്ച്ചേക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇതിങ്ങനെ കറക്റ്റായിട്ടൊന്ന് നിവർത്തി
നമ്മളെ ബാക്കിലെ മിഡിൽ പോയിന്റ് ഇല്ലേ, അത് കൃത്യം നമ്മൾ തയ്ച്ചതിൻ്റെ ഈ നടുക്ക് തന്നെ വരണം. മനസ്സിലായോ? ഈ മിഡിൽ പോയിന്റ് നമ്മൾ പോയിന്റ് ചെയ്തില്ലേ, അത് കൃത്യം ഈ നടുക്കായിട്ട് വന്ന് നിൽക്കണം. ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടോ, ഇത്രയും ഞൊറിവ് മാത്രമേ നമ്മൾ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി, നമുക്ക് പിന്നീട് നന്നായിട്ട് ഇതിരിക്കും. ഇനി വേണ്ടത് കറക്റ്റ് നടുക്ക് ഇതിൻ്റേത് പിടിക്കുക. ഇതിൻ്റെ ഉൾവശം നമ്മൾ മടക്കി വെച്ച അതേ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ, അത് നിവരരുത്. അതങ്ങനെ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. മടക്കി വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ തയ്ക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി വീണ്ടും മടങ്ങിയിരിക്കാൻ വേണ്ടി. നെക്കിൻ്റെ അകലം നമ്മൾ 2.5 ഇഞ്ചും ഇറക്കം ഞാൻ 6 ഇഞ്ചുമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇറക്കം നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുത്തിട്ട് നമുക്ക് റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത ഈ പീസ് നമുക്ക് ഈ ജോയിൻ്റ് നമ്മൾ തയ്ച്ചത് അഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ്. എന്നിട്ട് ഇത് ക്രോസ് പീസായിട്ട് നമുക്ക് എടുത്തു കൊടുക്കണം നെക്കിനായിട്ട്, കാരണം വേറെ പീസ് ഇല്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, വളരെ ഈസിയാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇനി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബാക്കി തയ്ച്ചെടുക്കാം. ഇവിടെ ഒരു ബട്ടൺ നമുക്ക് വെച്ച് കൊടുത്താൽ മതി, ലാസ്റ്റ് നന്നായിട്ട് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇത് ക്രോസ് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 3 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് തയ്ക്കണം. അപ്പോൾ ഇത് തയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ബാക്ക് പീസ് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് 8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് വീതി, അത് നമ്മൾ മുകളിൽ നിന്ന് ഇവിടം വരെ 8 ഇഞ്ചിൻ്റെ അവിടെ വരെ ലോക്ക് ചെയ്ത് നിർത്താം. അപ്പോൾ ഇതുപോലെ തയ്ച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ട് ബാക്ക് സൈഡ് നമുക്ക് കറക്റ്റ് നടുക്കായിട്ട് ഇതിൻ്റേതും വെച്ച് കൊടുക്കാം. ബാക്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിയാൽ മതി. പക്ഷേ ബാക്കിലുള്ളതാണ് നല്ലത്, കാരണം നന്നായിട്ട് ഡ്രസ്സ് ലൂസായിട്ടിരിക്കും, ഇല്ലെങ്കിൽ നന്നായിട്ട് ഫിറ്റായിട്ടിരിക്കും. കാരണം ഇത്രയും ഞൊറിവല്ലേ നമ്മൾ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്ക് സൈഡ് ഇതുപോലെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് ഇതേപോലെ തന്നെ കറക്റ്റ് നടുക്കൂടെ നമുക്ക് എടുത്തു കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ അകലം ഞാൻ ഇവിടെ 2.5 എടുക്കുന്നുണ്ട്. നെക്ക് അധികം ഇറക്കുന്നില്ല, 3 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു ബോക്സാക്കി വരച്ചിട്ട് ഇവിടെ നമുക്ക് റൗണ്ട് നെക്ക് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിച്ചം വന്ന ആ പീസ് ഞാൻ പറഞ്ഞില്ലേ, അതിൽ നിന്ന് നമുക്ക് 2 എണ്ണം എടുത്തിട്ട് ബാക്ക് സൈഡിന് വേണ്ട ക്രോസ് പീസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനും നമുക്ക് ക്രോസ് പീസ് കിട്ടി. ഇനി വേണ്ടത് ഈ ക്രോസ് പീസ് ഈ നെക്കിൽ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഒന്നുകിൽ ഇത് ഒറ്റയായിട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ 2 ആയിട്ട് മടക്കി. ഞാൻ ഇങ്ങനെ 2 ആയിട്ട് മടക്കിയാണ് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ലൈനിങ് പീസ് ഒരെണ്ണം എടുത്ത് ഇവിടോട്ട് വെച്ചിട്ട് ഈ നെക്കിൻ്റെ അതേ അളവിൽ തയ്ച്ച് തിരിച്ചിട്ട് കൊടുക്കാം. എങ്ങനെ ഇഷ്ടമുള്ള ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ആക്കി മടക്കി നല്ല വശത്ത് വെച്ച് തയ്ച്ചിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തയ്ച്ചത് ബാക്കിലേക്ക് നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ മടക്കി തയ്ച്ചെടുക്കാം. പിന്നെ നെക്ക് മലന്നു പോകാതിരുന്നാൽ മതി. മലന്നു പോകുന്നുള്ളവർ ഈ ഒരു ഇത് ചെയ്യേണ്ട, ലൈനിങ് വെച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ബാക്ക് സൈഡ് ഇതേപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷോൾഡർ ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാക്ക് സൈഡിൻ്റെ ഈ ഒരു പാളി നമ്മൾ ബാക്കിലേക്ക് തയ്ച്ചിട്ടില്ല. നല്ല വശവും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ക്രോസ് പീസ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചേർത്ത് വെച്ച് നമുക്കൊരു 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കണം. ഇവിടെ അതുപോലെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഈ ക്രോസ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കിവിടെ തയ്ച്ചെടുക്കാം. അങ്ങനെ ഷോൾഡർ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നിവർത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 1 എണ്ണം നമ്മൾ നിവർത്തിയിട്ടു. അടുത്ത് ഇതാ ഇവിടെ നിവർത്തുമ്പോൾ അകവശം ആ ചേർപ്പ് നമുക്ക് കാണത്തില്ല, ഇവിടെ കുറച്ച് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി വേണ്ടത് ബാക്ക് സൈഡ് നമ്മളിതിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ നെക്ക് ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് നെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലീവ് ആണ് വെച്ച് കൊടുക്കേണ്ടത്. കറക്റ്റ് നടുക്കുമെന്ന് 2 വശത്തേക്കും നമ്മൾ സാധാരണ എങ്ങനെയാണോ സ്ലീവ് തയ്ക്കുന്നത് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ 2 വശവും നമ്മൾ സ്ലീവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി വേണ്ടത് ഇവിടുന്ന് 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈയുടെ വണ്ണം എത്രയാണോ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക. അതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ജസ്റ്റ് ഷേപ്പ് ചെയ്തങ്ങ് എടുത്താൽ മതി. ഇട്ട് നോക്കിയിട്ട് ഷേപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഒന്നോടൊന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഈ താഴ്വശം നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി റെഡി ആവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മുടെ നൈറ്റി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇടാനും നല്ല കംഫർട്ടായിട്ടുള്ള ഒരു നൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് നിങ്ങൾ അറിയിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.